ഇലക്ട്രിസിറ്റിയുടെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് അവ എല്ലാവരും വേഗം വേഗം നമ്മുടെ ചാറ്റിലേക്ക് ഓടി ഓടി വരേണ്ടതാണ് സുഹൃത്തുക്കളെ കുട്ടികൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ദിൽഷാമിസ് പറയുന്നത് എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം ഒരു തംസപ്പ് തരാ ആൻഡ് നമ്മളുടെ ഫസ്റ്റ് പ്രക്രിയ തുടങ്ങാം ഷെയർ ചെയ്യാം ഓക്കെ അവയെല്ലാവരും എന്ത് ചെയ്യുക മക്കളെ ഷെയർ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മടി പിടിക്കാൻ പാടില്ല കാരണം ഒരു മാസങ്ങൾക്കപ്പുറം നമ്മളുടെ എക്സാം വരാൻ വേണ്ടി പോവുകയാണ് ഫൈനൽ എക്സാമിന് ഏറ്റവും അടിപൊളി മാർക്സ് നമുക്ക് വേണം വേണ്ടേ ആണല്ലോ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്സ് നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട് അപ്പൊ മാക്സിമം എന്റെ കുട്ടികൾ എന്ത് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും റെഡി ആണോ നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് വൺ സൂപ്പറായി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കണ്ടു നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് കമന്റുകളൊക്കെ കണ്ടിരുന്നു അപ്പൊ ആരെങ്കിലും ഇവിടെ പാർട്ട് വണ് കാണാതെ വന്നിട്ടുണ്ടോ നോക്കട്ടെ ആരെങ്കിലും നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് വൺ കാണാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇടിച്ച് പരത്തും ഞാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം ഇല്ല ആ എനിക്കറിയാം കുറേ പേര് കണ്ടിട്ടില്ല അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ പോയിട്ട് നമ്മുടെ പാർട്ട് വണ് കാണണം ഓക്കെ പാർട്ട് വണ് കണ്ടിട്ടേ പാർട്ട് ടു കണ്ടിട്ട് കാര്യമുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇന്നത്തെ ക്ലാസ് കാണുക എന്നിട്ട് പാർട്ട് വണ്ണും കൂടെ പോയി കാണുക അപ്പം എല്ലാവരും പറയണം എല്ലാവരും ഒരു തംസപ്പ് പറയുക കേട്ടോ കാണാത്തവരെല്ലാവരും മിസ് കണ്ടിരിക്കും ഞാൻ കണ്ടിരിക്കും എന്ന് പറയാം ഓക്കെ ഒന്ന് വേഗം 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 ഫ്രണ്ട്സിന് ഷെയർ ഇത്ര പേരൊന്നും പോരാട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര പേരൊന്നും അല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം യെസ് എല്ലാവരും എന്ത് ചെയ്യണം കാണണം യെസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഫൈനൽ എക്സാം എന്നാണെന്ന് അറിയോ നിങ്ങൾക്ക് മിസ്സ് ചെറുതായിട്ട് നിന്ന് ഇതാണോ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ നമ്മുടെ സിദ്ധു ഷോർട്ട്സ് ഇങ്ങനെ തിരിച്ച് തിരിച്ചുള്ള ഒരു സ്മാ ഇത് ഇട്ടിട്ടുണ്ട് അപ്പോൾ സിദ്ധു ഷോർട്ട്സ് പാർട്ട് വൺ കണ്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണുക മാർക്ക് വേണ്ട എന്നുള്ളവർ കാണണ്ട നോ പ്രോബ്ലം ഓക്കെ യെസ് ഓക്കെ അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് വേണ്ടേ നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലെ ഇത്രയും സമയം നമ്മളുടെ കൂടെ വിഷാമസൊക്കെ ഓരോ ലൈവുകളിലും നിങ്ങൾ വരുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വന്ന് കാണുക ഓക്കെ അപ്പം നിങ്ങളൊന്ന് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ വേഗം 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 മക്കളെ ഷെയർ ചെയ്യുക ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് മാർക്ക് മാർക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേണം എന്നുള്ളവർ ഒന്ന് വേഗം വേഗം കുറച്ച് ഫയർ ഇമോജീസ് നമ്മുടെ ലൈവ് ലൈവ് യെസ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്സ് വേണം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫൈനൽ എക്സാം നമ്മൾ എല്ലാ ചാപ്റ്ററും ഇതായിപ്പോൾ ഒരു റൗണ്ട് പഠിച്ച് തീരാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിൽ പല ആൾക്കാർക്കും അല്ലെ ഫസ്റ്റ് ചാപ്റ്റർ അറിയില്ല ചിലപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ അറിയില്ല അല്ലെ ചില ചാപ്റ്റേഴ്സൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലേ ഇപ്പം നമ്മൾ ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എത്തി അപ്പോൾ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എത്തിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്ററും മൊത്തം അറിയുമോ എല്ലാ കെമിസ്ട്രിയുടെയും ഫിസിക്സിലെയും അതുപോലെ തന്നെ മാത്സിലെയും മലയാളത്തിലെയും ലാംഗ്വേജിലെയും ഒക്കെ എല്ലാ ചാപ്റ്ററും ഫുഡ് േ അല്ല അല്ലെ എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാവും ഇനിയും പഠിക്കാനുണ്ടാവും ചിലപ്പോൾ ചില ചാപ്റ്റർ ഒന്നും ഒന്നും അറിയുന്നുണ്ടാവില്ല എൻ്റെ കുട്ടികൾക്ക് അല്ലേ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിട്ട് അപ്പോൾ ഇതുവരെ പഠിക്കാണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ മാർച്ച് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരാടി പോളിസ് സ്റ്റഡി പ്ലാൻ ആയിട്ട് നമ്മുടെ ഫൈനൽ ലാസ്റ്റ് ചാൻസാണ് കേട്ടോ അപ്പോൾ എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള ഏറ്റവും അവസാനത്തെ അവസാനത്തെ സ്ട്രാറ്റജി ആയിട്ടാണ് ഇനി അപ്പുറം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പം സൺഡേ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് എക്സാമിൻ്റെ ഒരു ട്വൻറ്റി ഡേയ്സ് ചാലഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഫുൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി റിവീൽ ചെയ്യാൻ നമ്മുടെ എക്സാമിനർ വരുന്നുണ്ട് സെവൻ തേർട്ടിക്ക് ഓക്കെ അതായത് സൺഡേ സെവൻ തേർട്ടിക്ക് എൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടി നമ്മുടെ എക്സാമിനർ ഫാമിലി വരുന്നുണ്ട് അതായത് ട്വന്റി ഡേയ്സിനുള്ളിൽ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഒന്നുകൂടെ പഠിച്ച് നമ്മുടെ പബ്ലിക് എക്സാം ഏറ്റവും ബെസ്റ്റായിട്ട് ഫുൾ ഓൺ കോൺഫിഡൻസോടുകൂടെ കേരളത്തിലെ എല്ലാ എല്ലാ എട്ടാം ക്ലാസ് മക്കളും എഴുതാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടണം അപ്പൊ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ കുറെ റെഡ് ഹാർട്ട്സ് ഇട്ട് തരാം കേട്ടോ അതായത് സൺഡേ എന്റെ കുട്ടികൾ ഉണ്ടായിരിക്കും ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ മിസ് സെവൻ തേർട്ടിക്ക് വന്നിരിക്കും എന്നുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക ഒരു റെഡ് ഹാർട്ടഡാ ഓക്കെ അപ്പൊ റെഡ് ഹാർട്ടാ യെസ് അവ എല്ലാവരും ഉണ്ടായിരിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ട്വൻറ്റി ഡേയ്സ് ചാലഞ്ചിനൊന്നും ഇനി സമയം ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇരുപത് ദിവസമാണ് അപ്പോൾ ഒരു ഇരുപത് ദിവസം എക്സാമിനറിൻ്റെ കൂടെ ഡെയിലി ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള അവസരം ഉണ്ടാവും ഓക്കെ അപ്പം വേണ്ടവർ അല്ലേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാം ആരെയും നിർബന്ധിക്കില്ല എല്ലാവരും ഓക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം എനിക്ക് പാരൻസിനെ പ്രൗഡ് ചെയ്യിക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം വരാം ഓക്കെ അപ്പം മാത്രം വരാം അപ്പം എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിലേക്ക് വരണം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൺഡേ സെവൻ തേർട്ടിക്കാണ് കേട്ടോ റെഡി ആൻഡ് നിങ്ങൾ എത്ര പേര് നെക്സ്റ്റ് ഇയറിലേക്കുള്ള അൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവർ ഒന്ന് വേഗം വേഗം ഒന്ന് കമൻറ്റ് ബോക്സിൽ രണ്ട് ഫയർ ഇമോജീസ് തന്നുകൊണ്ട് പറയാം അതായത് നെക്സ്റ്റ് ഇയറിലേക്ക് നെക്സ്റ്റ് ഇയർ ഇപ്പോഴേ സെറ്റ് ആക്കി ഫുൾ ഓൺ കോൺഫിഡൻസോടുകൂടി അടുത്ത വർഷത്തേക്ക് ഫുൾ അല്ലെ സമാധാനപരമായിട്ടുള്ള അല്ലെ ഞാൻ ഫസ്റ്റ് തൊട്ടേ പഠിക്കും മിസ് ആൽഫ ബാച്ചിൽ ഞാൻ നേരത്തെ ജോയിൻ ചെയ്യുകയാണ് എന്നിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ഇപ്പോഴേ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് എന്ന് പറയുന്നവർ വേഗം തന്നെ ലൈഫ് ചാറ്റിൽ കുറേ ഫയർ ഇമോജീസ് ഇടാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വർഷവും അതുപോലെ തന്നെ ഈ വർഷത്തെ എക്സാമും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഫസ്റ്റ് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങണം ഫുൾ ഫുള്ളായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലേണിംഗ് വീഡിയോസ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അതുപോലെ തന്നെ എക്സാംസ് ഫുൾ ബുക്ക് സെറ്റ് ഇതെല്ലാം എൻ്റെ കുട്ടികൾക്ക് വേണം അല്ലെ ഉണ്ട് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാ നിങ്ങൾ എന്തു ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കുക ഫോർ ട്രിപ്പിൾ നയൻ ആണ് നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഫോർ ട്രിപ്പിൾ നയൻ കൊടുക്കുക ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്ലാസ് സോറി അടുത്ത ക്ലാസ് അല്ല അടുത്ത കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ നോട്ട്സ് ഓക്കെ അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലെ നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാം അത് മുകളിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ വേണ്ടി പറ്റൂട്ടോ അത് ജോയിൻ ചെയ്യാം ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും നമ്മളുടെ നോട്ട്സ് കിട്ടും ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും കുറച്ച് ഫയർ ഇമോജീസ് ഇട്ടുകൊണ്ട് പവർ ആക്കിപ്പിക്കുക എനർജറ്റിക് ആയിട്ട് ഇരിക്കുക അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് ടു ഓക്കെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബോഡീനെ ചാർജ് ചെയ്യിക്കാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ചാർജിങ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ എന്നാണ് വിളിക്കുക െ അപ്പോ ചാർജിങ് അല്ലെങ്കിൽ ഒരു അല്ലെ നമ്മൾ മൊബൈലിനെ ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡീനെ നമ്മൾ ചാർജ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഇലക്ട്രിഫിക്കേഷൻ എന്ന് വിളിക്കുക അല്ലെ അതുപോലെ തന്നെ അതിൽ നിന്നും ചാർജിനെ കളയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക ഡിസ്ചാർജിങ് എന്ന് വിളിക്കുക അല്ലെ ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിനെ അവിടെ നിന്ന് കളയുന്നതിനെയാണ് അല്ലെ അതിനെ ചാർജ് ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ്ചാർജിങ് എന്ന് നമ്മൾ പറയും ആണല്ലോ അപ്പം ചാർജിങ്ങും ഉണ്ട് ഡിസ്ചാർജിങ്ങും ഉണ്ട് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ നിങ്ങൾ വീട്ടിൻ്റെ പുറത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മെയിൻ സ്വിച്ച് നിന്ന് ഇതുപോലെ ഒരു വള്ളി അല്ലയോ നമ്മളുടെ എന്താണ് മണ്ണിലേക്ക് കുഴിച്ചിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ അതായത് ഒരു വയർ ഇങ്ങനെ മണ്ണിന്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നാളെ ഒന്ന് എന്ത് ചെയ്യുക പുറത്തു കൂടെ ഇറങ്ങിയിട്ട് അമ്മേനോട് നോക്കുക അമ്മേ ഇവിടെ എർത്ത് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്നൊന്ന് ചോദിക്കുക അപ്പം അമ്മ നമുക്ക് കാണിച്ചു തരും ആ മെയിൻ സ്വിച്ച് നിന്ന് ഒരു കമ്പി ഇങ്ങനെ അല്ല ഒരു കോപ്പർ വയർ ഇങ്ങനെ എങ്ങോട്ട് പോകുന്നുണ്ടാവും ആ നമ്മളുടെ എർത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ എർത്തിലേക്ക് നമ്മൾ എന്താ അറിയോ ഒരു മെറ്റൽ പീസിന് ഇതുപോലെ കുഴി കുഴിച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ് മൂടി വെക്കുകയാണ് ചെയ്യുക ആൻഡ് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഒരു വയറിനെ നേരെ നമ്മുടെ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടാവും ഇതിനെ നമ്മൾ എന്താ വിളിക്കുക എർത്തിൻ്റെ ഉള്ളിലേക്കാണല്ലേ വെച്ചിരിക്കുന്നത് സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എർത്തി എന്താണ് മക്കളെ എർത്തിങ് എന്നാണ് കേട്ടോ മലയാളത്തിലും എർത്തിങ് തന്നെയാണ് പറയുക ഓക്കെ അപ്പം എന്താണ് എർത്തിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഒരു ബോഡീനെ ഓക്കെ ഒരു ബോഡീനെ നമ്മളൊരു വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ എന്താ ചെയ്യുന്നത് നമ്മളൊരു ബോഡീനെ ഒരു വയർ ഉപയോഗിച്ചിട്ട് എർത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്നതിനാണ് അല്ലെ ഭൂമിയിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എർത്തിങ് എന്ന് വിളിക്കുക അപ്പം ഈ എർത്തിങ്ങിലൂടെ എന്താ അറിയോ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് കറണ്ട് വരികയാണ് അപ്പോൾ ഒരുപാട് കറണ്ട് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് വയർ എന്ത് ചെയ്യും എന്നറിയോ ആ ചാർജിനെ മൊത്തം നമ്മുടെ എർത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും എന്താണ് എർത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാട്ടോ അപ്പം മനസ്സിലാക്കുക നമ്മൾ എർത്ത് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക ആ നമ്മുടെ ഇലക്ട്രോൺസ് എർത്തിൽ നിന്നും ആ ബോഡിയിലേക്കും അതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് എർത്തിലേക്കും വന്ന് എന്താണ് ചാർജിനെ ഇല്ലാണ്ടാക്കും ഓക്കെ റെഡി ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എർത്ത് എന്താ ചെയ്യുന്നത് ആ ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസിനെ എർത്തിലേക്കും കൊണ്ടുപോകും അതുപോലെ തന്നെ എർത്തിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്കും കൊണ്ടുപോവുകയാണ് ചെയ്യുക ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എർത്തിങ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ഓക്കെ ആണല്ലോ അപ്പം എന്താണ് മക്കളെ എർത്തിങ് അതായത് നമ്മുടെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ അമ്മേനെ പോലെയാണ് അല്ലേ നമ്മുടെ അമ്മമാരെന്താ എല്ലാത്തിനെയും വാങ്ങിക്കും അതുപോലെ എല്ലാം തരുകയും ചെയ്യും അല്ലേ അപ്പം എർത്തും അതേപോലെയാണ് ചാർജുകളെ മൊത്തം മൊത്തം എന്ത് ചെയ്യും ആ ഉള്ളിലോട്ടേക്ക് എടുക്കുകയും ചെയ്യും അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ചാർജിനെ അഥവാ ഇലക്ട്രോൺസിനെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് ശരിക്കും എവിടെയാ അല്ലെ പൈസ വാങ്ങുക പൈസ കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് എവിടെയാ അല്ലേ ക്യാഷ് വാങ്ങുന്നു ക്യാഷ് കൊടുക്കുന്നു ക്യാഷ് വാങ്ങുന്നു ക്യാഷ് കൊടുക്കുന്നു അതിന് നമ്മൾ എന്താ വിളിക്കുക എവിടെയാ വിളിക്കുക ബാങ്കിൽ അല്ലേ ബാങ്കിൽ പോയി കഴിഞ്ഞാലാണ് ആ നമ്മൾ പൈസ കൊടുക്കും പൈസ വാങ്ങും പൈസ കൊടുക്കുന്നു വാങ്ങുന്നു അല്ലെ അപ്പൊ അതേപോലെയാണ് നമ്മുടെ അർത്ഥം ചെയ്യുന്നത് ഇലക്ട്രോൺസിന് കൊടുക്കുന്നു ഇലക്ട്രോൺസിന് വാങ്ങുന്നു ഇലക്ട്രോൺസിന് ഇലക്ട്രോൺസിന് വാങ്ങുന്നു അതുകൊണ്ട് നമ്മളുടെ എർത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ബാങ്ക് എന്താണ് മക്കളെ ഇലക്ട്രോൺ ബാങ്ക് എന്നാണ് കേട്ടോ വിളിക്കുക ഇലക്ട്രോൺ ബാങ്ക് എന്താണ് വിളിക്കുക ഇനി ഇല ഈ എർത്തിങ്ങനെ നമ്മൾ എങ്ങനെയാണെന്നറിയോ ഡിനോട്ട് ചെയ്യാതായി ഇങ്ങനെ ഒരു വലിയവര ചെറിയവര 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 ഇങ്ങനെയാണ് നമ്മൾ എർത്തിങ്ങനെ ഡിനോട്ട് ചെയ്യുക കേട്ടോ അപ്പം സിംബൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു വലിയവര ചെറിയവര ചെറിയവരാ 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 കണ്ടോ ഇങ്ങനെയുള്ളൂ ഇത്രയേ ഉള്ളൂ സിമ്പൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കണം ഇത് എന്താ ചെയ്തിരിക്കുന്നത് അർത്ത് ചെയ്തിരിക്കുകയാണ് അർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ നോക്കൂ ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എർത്തിങ് എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ എന്താ ചെയ്യുന്നത് ചാർജ് ഉള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്ക് അല്ലെങ്കിൽ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിക്കും എന്നിട്ടോ അതിനെ നിർവീര്യമാക്കും ചാർജ് ഇല്ലാതെയാക്കും അല്ലേ ഡിസ്ചാർജ് ആക്കും ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക ഭൂമി ഏത് സമയത്തും എത്ര ഇലക്ട്രോൺസിന് വേണേലും എടുക്കും എത്ര ഇലക്ട്രോൺസിന് വേണേലും തരും അല്ലേ അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലക്ട്രോൺ ബാങ്കുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കുന്നത് അതിന്റെ സിമ്പിൾ എന്താ ഒരു വലിയവര ചെറിയവര വലിയവര ചെറിയവര ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ റെഡി ക്ലിയർ സെറ്റ് ആണോ ഓക്കെ ആണോ ഇനി നമുക്ക് ഒരു ബോഡീനെ ചാർജ് ചെയ്യണം ഓക്കെ മിസ്സിൻ്റെ കയ്യിൽ ചാർജ് ഇല്ലാത്ത ഒരാളുണ്ട് ഇതിനെ എനിക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ അല്ലേ അപ്പോൾ ഈ പെന്നിന് ചാർജ് ഇല്ല അപ്പൊ ഈ പെന്നിന് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ചാർജ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും ഞാൻ ചാർജ് ഉള്ള ഒരു സാധനത്തിനെ കൊണ്ടുവരും അല്ലേ ആ ഒരു ചാർജ് ഉള്ള സാധനത്തിന് ഞാൻ കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യും നേരെ അതിൽ പോയിട്ട് ഒറ്റ ടച്ച് ചെയ്യിപ്പിക്കില്ല അല്ലേ അപ്പം എന്തു ചെയ്താൽ മതി ചാർജ് ഇല്ലാത്ത ഈ പെന്നിനെ എനിക്ക് ചാർജ് ചെയ്യിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ചാർജ് ഉള്ള ഒരു സാധനത്തിനെ കൊണ്ടുവരുന്നു എന്നിട്ട് എന്നിട്ടതിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നു അല്ലേ ആ തൊട്ട് കൊടുക്കുന്നു അപ്പം എന്ത് സംഭവിക്കും ഇതിലെ ചാർജ് അല്ലേ ഇതിലെ ചാർജ് നമ്മുടെ പെണ്ണിലേക്ക് വരും ഓക്കെ അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത് വളരെ എളുപ്പമാണ് ഒരു ചാർജുള്ള ആ ഇവിടെ ഒരു ചാർജ് ഉള്ള കണ്ടക്ടർ ഇതിൻ്റെ ചാർജ് എന്താ പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ട് അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ചാർജ് ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു ടച്ച് ചെയ്തു അപ്പം ടച്ച് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത് ഇതിന്റെ ഉള്ളിലത്തെ പോസിറ്റീവ് ചാർജ് അതിന് കിട്ടി അല്ലേ ചാർജ് ഇല്ലാത്ത ആൾക്ക് കിട്ടി അപ്പൊ ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനെ നമ്മളൊരു പേര് വിളിക്കും എന്താ സംഭവിക്കുന്നത് ഇവിടെ ടച്ച് വരുന്നുണ്ട് അല്ലെ തൊട്ടുകൊണ്ടാണ് അതായത് ഇത് എന്താണോ പോസിറ്റീവ് ആയിട്ടുള്ള ആണ് ഇതിനെ ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ ചാർജ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ എന്താണ് മക്കളെ കണ്ടക്ഷൻ ഓക്കെ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കണ്ടക്ഷൻ ചാർജിംഗ് ബൈ കണ്ടക്ഷൻ എന്താണ് ചാർജിംഗ് ബൈ കണ്ടക്ഷൻ എന്നാണ് കേട്ടോ പറയാ ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ചാർജ് ചെയ്ത ഒരു വസ്തുവിനെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സമ്പർക്കം വഴിയുള്ള ചാർജിംഗ് എന്നാണ് പറയാ കേട്ടോ അപ്പൊ ഇറ്റ് ഈസ് നോൺ ആസ് ചാർജിംഗ് ബൈ കണ്ടക്ഷൻ ആണല്ലോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചാർജിംഗ് ബൈ കണ്ടക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചാർജാണ് കിട്ടുന്നത് ഏതാണോ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ചാർജ് ചെയ്യാൻ ഏത് മെറ്റീരിയലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അതേ ചാർജാണ് ആർക്ക് കിട്ടുന്നത് നമ്മളുടെ മെറ്റീരിയലിന് കിട്ടുന്നത് അപ്പം സെയിം ചാർജ് ആണ് അല്ലേ ഇവിടെ പോസിറ്റീവ് വന്നുകൊണ്ട് ഇതിന് പോസിറ്റീവ് കിട്ടി ഇനി ഇവിടെ നെഗറ്റീവാണ് വന്നിരിക്കുന്നതെങ്കിൽ നെഗറ്റീവ് കിട്ടും അതായത് സെയിം ചാർജാണ് കിട്ടുക എന്ന് മനസ്സിലാക്കുക അപ്പോ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓഫ് ചാർജ് അല്ലേ അപ്പൊ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് ആണ് ഉണ്ടാവുക ഓക്കെ റെഡി ക്ലിയർ സെറ്റ് ആണോ റെഡി ആണോ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത് രണ്ട് രണ്ടാൾക്കാരെയല്ലേ ഒരു ചാർജ് ഉള്ള ആളിനെ ചാർജ് ഇല്ലാത്ത ആളെ കൊണ്ടുപോയിട്ട് സമ്പർക്കം വഴി അഥവാ കോണ്ടാക്ട് വെച്ചുകൊണ്ട് അല്ലേ ആ തൊട്ടുകൊണ്ട് ചാർജ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ അഥവാ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത് അപ്പം എന്താ പറഞ്ഞത് രണ്ടാൾക്കും ഒരേ ചാർജാണ് കിട്ടുക കേട്ടോ രണ്ടാൾക്കും ഒരേ ചാർജാണ് കിട്ടുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ വേറെ രീതിയിൽ ചാർജ് ചെയ്യാൻ പോവാണ് അതായത് തൊടാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് തൊടാതെ ചാർജ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാനിവിടെ ഒരു ഇലക്ട്രോസ്കോപ്പിനെ ഇലക്ട്രോസ്കോപ്പിനെടുത്തിട്ടുണ്ട് അല്ലേ ഇതാരാണ് മക്കളെ ഇലക്ട്രോസ്കോപ്പാണ് അപ്പോൾ ഈ ഇലക്ട്രോസ്കോപ്പിലേക്ക് ഞാൻ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജഡ് ആളിനെ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടു അല്ലേ അടുത്തേക്ക് കൊണ്ടു വച്ചു അപ്പം എന്താ സംഭവിക്കുക ആ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്ക് ആരെയാണ് ഇഷ്ടം ആ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവിലേക്ക് അട്രാക്റ്റ് ആവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ അല്ലെ ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ നോക്കി അല്ലെ ഷോ അപ്പുറത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ ആ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ആളിങ്ങനെ വന്നിട്ട് പക്ഷെ ഇവർക്ക് തമ്മിൽ തമ്മിൽ അല്ലെ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല പക്ഷെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്ന് നിൽക്കും പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ല്ലേ അപ്പൊ എന്താ സംഭവിച്ചത് നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് വന്നപ്പോൾ നമ്മുടെ ഇലക്ട്രോസ്കോപ്പിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആൾ ഇങ്ങനെ 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 നോക്കി ഓക്കെ റെഡിയാണോ ആ അപ്പോ നിങ്ങൾ അലച്ചോക്ക അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യാ നെഗറ്റീവിന് ആൾ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ഇഷ്ടല്ല നമ്മുടെ നെഗറ്റീവിന് ഇഷ്ടമല്ല അപ്പൊ ഇവർ ഈ അറ്റത്താവുണ്ടാവുക അല്ലെ ഈ ഒരറ്റത്തൗണ്ടാവും ഇനി ഇയാൾ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇയാൾ ഇവിടെ നിന്ന് ദൂരോട്ടേക്ക് കൊണ്ടുവന്നാൽ ആ ഈ പോസിറ്റീവും ഈ നെഗറ്റീവും കൂടെ ഒരുമിച്ചായിട്ട് വീണ്ടും ചാർജ് ഇല്ലാതെ ഇങ്ങനെയായിരിക്കും അല്ലേ അപ്പോ നമുക്ക് ഇതിനെ അടുത്ത് കൊണ്ടുവന്ന് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളൊരു ചാർജിനെ അവിടേക്ക് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി അല്ലേ ആണല്ലോ ചാർജ് എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്താണ് മക്കളെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അഥവാ സ്ഥിതപ്രേരണം എന്നാണ് പറയുക എന്താണ് സ്ഥിതപ്രേരണം എന്താണ് ഈ സ്ഥിതപ്രേരണം എന്നറിയോ ഒന്നുമില്ല അതായത് ഒരു ആയിട്ടുള്ള ബോഡി വന്നപ്പോൾ നമ്മുടെ ചാർജ് എന്ത് ചെയ്തു റീഡിസ്ട്രിബ്യൂഷൻ നടന്നു അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അതായത് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം അല്ലെങ്കിൽ ഒരു ചാർജ് ചെയ്ത സാധനം അടുത്തോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്താ സംഭവിച്ചത് അല്ലേ അവർ ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ത് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ ചാർജിംഗ് ബൈ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അഥവാ സ്ഥിതിത പ്രേരണം എന്ന് പറയുക അപ്പോൾ ഈ സ്ഥിത പ്രേരണം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു മെറ്റീരിയലിന് നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും നോക്കിക്കോ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നോക്കാം ആയിട്ടുള്ള ചാർജിനെ നമ്മൾ ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ നമ്മുടെ ഇലക്ട്രോസ്കോപ്പിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ഓടി വരില്ലേ വരും അല്ലേ എന്നിട്ട് നമ്മൾ എന്ത് അറിയോ ആ ഈ അടിയിൽ ആരുണ്ടാവും നമ്മുടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലേ അപ്പോ ഈ നെഗറ്റീവ് ചാർജിനെ നമ്മൾ നേരെ എന്ത് ചെയ്തു എർത്ത് ചെയ്തോട്ട് കളഞ്ഞു അപ്പൊ നെഗറ്റീവ് ചാർജ് മൊത്തം എന്ത് ചെയ്തു എർത്തിലേക്ക് പോയി ഇനി ബാക്കി ആരാ അവിടെ ബാക്കിയുള്ളത് ആ ഈ പോസിറ്റീവ് ചാർജ് മാത്രമല്ലേ ബാക്കിയുള്ളൂ സോ നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ നമ്മുടെ ഇലക്ട്രോസാറ്റ് അല്ലേ ഇലക്ട്രോസ്കോപ്പിന് എന്ത് കിട്ടി പോസിറ്റീവ് ചാർജ് കിട്ടി അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ആ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാളിനെ അടുത്ത് കൊണ്ടുപോയി വെച്ചു അല്ലേ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാളിനെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഉണ്ടാക്കി അല്ലേ ടച്ച് ചെയ്തോ ഇവിടെ ടച്ച് ചെയ്തോ ഇവിടെ ഇല്ല അല്ലേ ടച്ച് ചെയ്തോ ഇവിടെ െ അപ്പൊ ടച്ച് ചെയ്യാതെയാണ് എന്ത് ചെയ്തത് ആ ചാർജ് ഉണ്ടാക്കിയല്ലേ അപ്പൊ ടച്ച് ചെയ്യാതെ ചാർജ് ഉണ്ടാക്കുന്നതിന് ഒരു പേര് വിളിക്കും എന്താന്നറിയോ എന്താന്നറിയോ ദാറ്റ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഓക്കെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ റെഡി അപ്പൊ എന്താ സംഭവിച്ചത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചാർജിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് അല്ലേ ഇവിടെ നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നപ്പോൾ ഇലക്ട്രോസ്കോപ്പിൽ നമുക്ക് എന്താണ് കിട്ടിയത് പോസിറ്റീവ് ചാർജാണ് കിട്ടിയത് അല്ലേ പോസിറ്റീവ് ചാർജാണ് കിട്ടിയത് അപ്പോൾ ദിൽഷാമിസ് കുറേ നേരമായി ലൈവ് ചാറ്റിങ് ഇങ്ങനെ നോക്കുന്നു അപ്പം നിങ്ങളിവിടെ ശരിക്കും പഠിക്കാനാണോ വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് നിങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കാനാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്വൻ്റി ഡേയ്സ് ചാലഞ്ചും അല്ലെങ്കിൽ മുപ്പത് ഡേയ്സ് ചാലഞ്ചും ഒരു വർഷ ചാലഞ്ചും ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല ഒന്നും ആവാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെറുതെ ചാറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അല്ലേ വെറുതെ ചാറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തോരം പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും അല്ലേ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ പോയിട്ട് ചാറ്റ് ചെയ്ത് മക്കളെ അല്ലേ എന്തിനാണ് മറ്റുള്ളവരെയും കൂടെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക മിസ്സിന് അല്ലെങ്കിലേ തൊണ്ടയ്ക്ക് വയ്യ തൊണ്ട വേദന എടുത്തിട്ടാണ് ദിൽഷാ മിസ് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയാം മോഡൽ മോഡൽ എക്സാം ആണ് അല്ലേ നിങ്ങൾക്ക് എക്സാം വരുവാണ് അപ്പോൾ എല്ലാ ദിവസവും ദിൽഷാ മിസ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ അല്ലെ തൊണ്ട എടുത്ത് ഹലോ എക്സാം ഇണ്ട ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ നല്ല അല്ലേ ഡേ നല്ല സ്ട്രെയിൻ എടുത്തിട്ടാണ് നല്ല തൊണ്ടവേദന ഉണ്ട് ഇപ്പോൾ ശ്രുതി മിസ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ ഇവിടെ എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളുണ്ട് നല്ല തൊണ്ടവേദന എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് തരുന്നത് അല്ലേ അപ്പൊ എല്ലാവരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്നും നിങ്ങൾക്ക് ഡെയിലി ലൈവ് വെക്കുന്നത് അല്ലേ അപ്പൊ വെറുതെ നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നാളെ മുതൽ ലൈവ് ചാറ്റ് ഉണ്ടാവില്ല വെറും ലൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് ലൈവ് ചാറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ കുറച്ചൊക്കെ കളിച്ചോളൂ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ലൈവ് ചാറ്റ് പോലെ ഇരിക്കും നാളെ ലൈവ് ചാറ്റ് ഉണ്ടോ ഇല്ലേ ഇല്ലേന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് ഇവിടെ ഇരിക്കുന്ന ആളെയും കൂടെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നല്ല ബുദ്ധിമുട്ടോടു കൂടെയാണ് മിസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചെങ്കിലും എന്ത് ചെയ്യാ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക ഓക്കെ യെസ് റെഡി അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ അതായത് ഒരു നെഗറ്റീവ് ചാർജ് വന്ന് നമ്മൾ പോസിറ്റീവ് ചാർജിനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നെഗറ്റീവ് ചാർജ് വന്ന് പോസിറ്റീവ് ചാർജിനെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ടച്ച് ചെയ്തോ ഇവിടെ ഇല്ല ടച്ച് പോലും ചെയ്യാതെ അല്ലേ അപ്പം ടച്ച് പോലും ചെയ്യാതെ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജിനെ അഥവാ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജിനെ ഉണ്ടാക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ റെഡി ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനിൽ എന്താണ് ഉണ്ടാവുന്നത് നമ്മളുടെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഉണ്ടാവുക ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ഷൻ ആണെങ്കിലോ സെയിം ചാർജ് ആണ് ഉണ്ടാവുക ഇലക്ട്രോസ്റ്റാറ്റിക് എന്താണ് നമ്മളുടെ ഇൻഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വേറെയാണ് ആണുണ്ടാവുക ഓക്കെ റെഡി ക്ലിയർ ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇനി നമുക്ക് ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞു ഇവിടെ എന്താ സംഭവിച്ചത് നമ്മൾ ഇവിടെ ചാർജിന് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജൊക്കെ വന്നു അല്ലേ പക്ഷെ അതിന് നമ്മൾ കളഞ്ഞ സമയത്ത് ഇവിടെ അത് ചാർജ് ഇല്ലാണ്ടായി പോയി അല്ലേ അതായത് നെഗറ്റീവ് ചാർജിന് മിസ് കൊണ്ടുവന്നു അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജൊക്കെ വന്നു ഇത് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ വീണ്ടും അതിന് ചാർജ് ഇല്ലാണ്ടായി അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിൽ നമുക്ക് ചാർജ് ഉണ്ടാക്കണം അല്ലെ കുറെ നേരത്തേക്ക് എന്ത് ചെയ്യണം ചാർജ് വേണം എന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളുടെ നിങ്ങൾക്ക് അറിയാം നമ്മളുടെ റിമോട്ടുകളിലും അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഓക്കെ അപ്പൊ കുറേ സ്ഥലങ്ങളിൽ എന്താണ് നമ്മൾ ഇതേപോലെ സെയിം ആയിട്ടുള്ള എന്താണ് അതായത് ചാർജിനെ കുറെ നേരം നമുക്ക് സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വേഗം പറഞ്ഞോ എന്താ ചെയ്യാ ആ ചെയ്യുന്ന നമ്മൾ പുതിയ ഒരു സാധനത്തിന് അല്ലെ ഒരു പുതിയ ആളിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാറ്റ് പോവുന്നത് കപ്പാസിറ്റർ എന്താണ് മക്കളെ കപ്പാസിറ്റർ എന്നാണ് പറയുക കേട്ടോ അപ്പൊ കപ്പാസിറ്റർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ എന്തിനാ നമ്മൾ കപ്പാസിറ്ററിന് ഉപയോഗിക്കുന്നത് അതായത് ചാർജിനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്ററിന് ഉപയോഗിക്കുന്നത് അപ്പൊ കപ്പാസിറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഓക്കെ അപ്പൊ കപ്പാസിറ്റർ എന്തിനാണ് മക്കളെ നമ്മൾ ഉപയോഗിക്കുന്നത് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ആളാണ് കപ്പാസിറ്റർ ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്ററിനെ ഉണ്ടാക്കുന്നത് ആ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചുമ്മാ പഴയ റിമോട്ടോ അല്ലെങ്കിൽ കേട് വന്ന ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ സാധനങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിണ്ടോ ആ വീട്ടിലുണ്ട് ഇതുപോലത്തെ അല്ലെ ആ ചിലവർ കണ്ടിട്ടുണ്ടാവും ചിലർ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതിന് പറയുന്ന പേരാണ് കപ്പാസിറ്റർ ഇത് എന്തിനാണെന്നറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ നമ്മൾ ചാർജിനെ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റെഡി ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ച് പറഞ്ഞുതരാം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ടതായതുപോലെയുള്ള ഇലക്ട്രോഡാണ് ഉണ്ടാവുക നോക്കിക്കോ അതിലേ ഒരു ഇലക്ട്രോഡിൻ്റെ ചാർജ് കണ്ടോ പോസിറ്റീവാണ് നോക്കുക അപ്പം ഈ പോസിറ്റീവിന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് വേറൊരു ചാർജ് ഇല്ലാത്ത ആളിനെ കൊണ്ടോ വെച്ചു അപ്പം എന്താ സംഭവിക്കുക ഈ പോസിറ്റീവിന്റെ അടുത്തേക്ക് ആരാ മക്കളെ അട്രാക്റ്റ് ആവാ നിങ്ങൾ ആലോചിച്ച് നോക്കുക പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ചെറിയ ഒരു എന്താണ് മെറ്റൽ പീസിനെ ഞാൻ കൊണ്ടുവന്നു ഒരു ലോഹത്തിനെ ു അതിന്റെ അടുത്തേക്ക് ഞാൻ ചാർജ് ഇല്ലാത്തൊരു സാധനം വെക്കുമ്പോൾ ഈ പോസിറ്റീവ് ആരെടുത്താണ് അട്രാക്ട് ആവുക നെഗറ്റീവായിട്ട് അല്ലേ അപ്പൊ നെഗറ്റീവ് ഇങ്ങനെ അല്ലെ നോക്കിയാൽ അയ്യോ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി അവര് കണ്ണും കണ്ണും നോക്കിയിരിക്കും അല്ലേ അല്ലെ അപ്പോ കണ്ണും കണ്ണും നോക്കിയിരിക്കുകയാണ് ചെയ്യാ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആരുണ്ടാവും ആ പോസിറ്റീവ് ഉണ്ടാവും അല്ലെ അതേ എണ്ണം പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ അപ്പൊ ഇവിടെ എന്താ നോക്കിക്കോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അടുത്തല്ലേ അതിന് ഞാൻ വേറൊരു പ്ലേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടു ഈ പോസിറ്റീവ് നെഗറ്റീവിനെ ആയി ആൻഡ് റിപ്പൽ ചെയ്യുന്ന ആൾ അടുത്ത അറ്റത്ത് പോയി നിന്നു ഓക്കെ ഇനി നോക്കിക്കോ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആളിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് എർത്ത് ചെയ്ത് കളയാം അപ്പൊ എർത്ത് ചെയ്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും ആ പോസിറ്റീവ് ആയിട്ടുള്ള ആളിനെ മൊത്തം ഞാൻ എന്ത് ചെയ്തു എർത്ത് ചെയ്ത് കളഞ്ഞു ഇപ്പൊ എന്തായി ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ആയി ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് ആയി അല്ല ഇവിടെ ആയി അല്ലേ മക്കളെ ചാർജായി അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇതുപോലെ രണ്ട് ഇലക്ട്രോഡാണ് ഉണ്ടാവുക ഇതിൽ പോസിറ്റീവ് ചാർജ് ഇതിൽ നെഗറ്റീവ് ചാർജ് അങ്ങനെയാണ് ഇതിലെന്ത് ചെയ്യുന്നത് ചാർജിനെ സ്റ്റോർ ചെയ്തു വെക്കുക അപ്പോൾ കപ്പാസിറ്റർ എന്താ ചെയ്യുന്ന മക്കളെ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കപ്പാസിറ്ററിൽ രണ്ടിതായി ഇതുപോലത്തെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള പ്ലേറ്റുകളാണ് ഉണ്ടാവുക അതാണ് നമ്മളുടെ കപ്പാസിറ്റി ഓക്കെ റെഡി ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ മനസ്സിലാക്കുക ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുക ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ഇടയിൽ കണ്ടോ ഈ കപ്പാസിറ്ററിന്റെ ഇടയിൽ നമുക്ക് കുറെ സാധനങ്ങളെ വെക്കാൻ പറ്റും വേണമെങ്കിൽ ലെയർ ആവാം ഇല്ലെങ്കിൽ പേപ്പർ ആവാം ഇല്ലെങ്കിൽ അങ്ങനെ കുറെ മെറ്റീരിയൽസിന് ഇവിടെ വെക്കും ഇതിൻ്റെ ഇടയിൽ വെക്കുന്ന സാധനത്തിൻ്റെ പേരിലാണ് ആ കപ്പാസിറ്റർ അറിയപ്പെടുക അതായത് ഇതിൻ്റെ ഇടയിൽ ആണ് വെച്ചില്ലെങ്കിൽ വെച്ചതെങ്കിൽ ആ കപ്പാസിറ്റിൻ്റെ പേരെന്താണെന്നറിയോ പേപ്പർ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വിളിക്കും ഓക്കെ അപ്പോ ഇതിന്റെ ഇടയിൽ എയർ ആണെന്നുണ്ടെങ്കിൽ വെറും കപ്പാസിറ്റർ ഇതിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം കുറേ ഇൻസുലേറ്റേഴ്സിന് അതായത് കറണ്ടിനെ കടത്തിവിടാത്ത കുറേ സാധനത്തിനെ ഈ രണ്ട് പ്ലേറ്റ്സിന്റെ ഇടയിലും വെക്കും അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്സ് എന്താണ് മക്കളെ കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ നമ്മൾ വെക്കുന്ന ആളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഡൈ ഇലക്ട്രിക്സ് എന്താണ് ഡൈ ഇലക്ട്രിക് കേട്ടോ പറയാ അപ്പോൾ അതായത് ഈ കപ്പാസിറ്റർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചാർജ് സ്റ്റോർ ചെയ്യാനാണ് അല്ലേ അപ്പോൾ ചില ആൾക്കാർ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ കുറേ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും ഈ കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ കുറേ ആൾക്കാരെ കൊണ്ട് അതായത് കുറേ മെറ്റീരിയൽസിനെ ഇൻസുലേറ്റേഴ്സിനെ കൊണ്ടുവെക്കും അത്തരം ഇൻസുലേറ്ററുകളെ നമ്മൾ എന്താണ് അല്ലെങ്കിൽ ആ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഡൈ ഇലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ അതായത് രണ്ട് പാരലൽ പ്ലേറ്റ് ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ അല്ലേ ഒന്ന് പോസിറ്റീവ് ആയിരിക്കും ഒന്ന് നെഗറ്റീവ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും ആ ചില ആൾക്കാരെ കൊണ്ടുവന്ന് വെക്കും അല്ലേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം ചില ഇൻസുലേറ്ററുകളെ നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും ഇതെന്താവാം ആവാം അല്ലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആവാം ഇല്ലെങ്കിൽ പോളിസ്റ്റർ ആവാം അല്ലെ എയർ ആവാം എന്ത് വേണമെങ്കിലും ആവാം ഈ ഇടയിൽ വെക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡൈ ഇലക്ട്രിക്സ് എന്താ മക്കളെ ഡൈ ഇലക്ട്രിക്സ് മലയാളത്തിലും അത് തന്നെയാണ് കേട്ടോ പറയാം ഡൈ ഇലക്ട്രിക്സ് ഓക്കെ അപ്പം ഈ ഡൈ ഇലക്ട്രിക്സിൻ്റെ പേരിലാണ് നമ്മുടെ കപ്പാസിറ്ററിനെന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഓക്കെ അപ്പം പേപ്പർ എയർ പോളിസ്റ്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡൈ ഇലക്ട്രിക്സ് ആയിട്ട് ഉപയോഗിക്കാം ഡൈഇലക്ട്രിക്സ് എപ്പോഴും ഇൻസുലേറ്റർ ആയിരിക്കും കേട്ടോ അപ്പം ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ കറണ്ടിനെ കടത്തി വിടാത്ത ആൾക്കാരായിരിക്കും ഓക്കെ കറണ്ടിനെ കടത്തി വിടാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത് റെഡി ഇനി ഈ കപ്പാസിറ്ററിനെ നിങ്ങൾ ആലോചിക്കാം ചില കപ്പാസിറ്റേഴ്സ് നല്ല ചാർജിനെ എന്ത് ചെയ്യും സ്റ്റോർ ചെയ്ത് വെക്കും ചിലത് കുറച്ച് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ അപ്പോൾ ഒരു കപ്പാസിറ്റർ എത്രത്തോളം ചാർജിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എത്രത്തോളം കുറവ് ചാർജിനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ എബിലിറ്റി അല്ലേ കഴിവ് ചിലർ നല്ലോണം പഠിക്കും ചിലർ കുറച്ചേ പഠിക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ ചിലർ നല്ലോണം പണിയെടുക്കും ചിലർ കുറച്ച് പണിയെടുക്കുള്ളൂ അപ്പോൾ എത്രത്തോളം ചാർജിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് അല്ലേ അതിൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ എത്രത്തോളം ചാർജിനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്ത് നോക്കിയാന്ന് അറിയാം മനസ്സിലാക്കുക കപ്പാസിറ്റൻസ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക അപ്പോൾ എന്താണ് മക്കളെ കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ് അതായത് ഒരു ആൾക്ക് അതായത് ഒരു കപ്പാസിറ്ററിന് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ ഒന്നും കൂടെ മിസ്സ് പറയാം അതായത് കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാത്തവരും മനസ്സിലാവാത്തവരും ഒന്നും കൂടെ ഇവിടെ ശ്രദ്ധിക്കാം കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോഡാണ് പോസിറ്റീവും നെഗറ്റീവും ഉള്ള രണ്ട് ഇലക്ട്രോഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കപ്പാസിറ്റർ എന്ന് വിളിക്കുക അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഈ കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചാർജിനെ അളക്കാനാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി കപ്പാസിറ്ററിൻ്റെ ഇടയിൽ നമുക്ക് കുറേ മെറ്റീരിയൽസിനെ വയ്ക്കാം അതിന് പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്സ് ഓക്കെ എയർ ആവാം അല്ലേ ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെയും ഇടയിൽ നമുക്ക് എയർ ആവാം ഇല്ലെങ്കിൽ ആവാം അല്ലേ ഇല്ലെങ്കിൽ എന്താവാം വല്ല പോളിസ്ട്രോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അപ്പം അതിനെയാണ് നമ്മൾ ഡൈ ഇലക്ട്രിക്സ് എന്ന് വിളിക്കാം ഇനി ഇതിന് എത്രത്തോളം ചാർജിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ കഴിവില്ലേ അഥവാ എബിലിറ്റി അതിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് വിളിക്കുക സോറി കപ്പാസിറ്ററ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുക ഈ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ എത്ര വെയ്റ്റ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക ഞാൻ മുപ്പത് കിലോഗ്രാം ആണ് അല്ലേ നിങ്ങൾ എത്ര നീളമുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഞാൻ നൂറ്റി നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ നീളമുണ്ട് അല്ലെങ്കിൽ അഞ്ചടിയുണ്ട് ആറടി ഉണ്ട് എന്ന് പറയും അല്ലേ അപ്പം അതേപോലെ കപ്പാസിറ്ററിന് എത്ര കപ്പാസിറ്റൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് വെച്ചാന്ന് അറിയാം അളക്കുക ഫാരഡ് വെച്ചാണ് അളക്കുക എന്താണ് ഫാരഡ് ഓക്കെ ഫാരഡ് വെച്ചാണ് അളക്കുക മനസ്സിലായോ അപ്പോൾ ഫാരഡ് വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത് എന്ന് മനസ്സിലാക്കുക റെഡി അപ്പം ഇത്രയും കാര്യമാണ് കപ്പാസിറ്ററിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മിസ് പറഞ്ഞു അല്ലേ കപ്പാസിറ്റിയുടെ ഇടയിൽ വെക്കുന്ന ആളിനെ നമ്മൾ എന്താ പേര് വിളിക്കുക പറഞ്ഞു ആൻഡ് അതിൻ്റെ എബിലിറ്റീനെ നമ്മൾ എന്താ പറയുന്നു മനസ്സിലായി ആൻഡ് അതിൻ്റെ യൂണിറ്റ് മനസ്സിലായി യെസ് വെരി ഗുഡ് ഓക്കെ മക്കളെ ഓക്കെ റെഡി അപ്പം ദാ മിസ് അതിന് മലയാളം വെച്ചിട്ടുണ്ട് പ്ലേറ്റുകൾ നിശ്ചിത പരപ്പള്ള ഒരു കപ്പാസിറ്ററിന്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ ഇൻസുലേറ്റർ വെക്കും അതിനെയാണ് നമ്മൾ ഡൈ എന്ന് വിളിക്കുന്നത് പേപ്പർ വായു പോളിസ്റ്റർ തുടങ്ങിയവയൊക്കെ നമുക്ക് ഡൈഇലക്ട്രിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ഡൈഇലക്ട്രിക്കുകളുടെ പേരിലാണ് സാധാരണയായിട്ട് കപ്പാസിറ്ററിനെ അറിയപ്പെടുന്നത് കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് എന്തെന്ന് വിളിക്കുന്നത് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത് റെഡി അതിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ ഫാരഡ് ആണ് കേട്ടോ ഫാരഡ് ഓക്കെ 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 റെഡി ഓക്കെ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു സാധനത്തിന് ചാർജ് ചെയ്യാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സാധനത്തിന് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജൊക്കെ ശരിക്കും എവിടെ വെക്കുക എവിടെ ഉണ്ടാവുക അല്ലെ ഞാൻ എന്ത് ചെയ്തു ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സാധനത്തിനെടുത്തു ഞാൻ ഇതിലേക്ക് ചാർജ് കയറ്റുകയാണ് ഇതിന് ഞാൻ നെഗറ്റീവ് ചാർജ് ആക്കുകയാണ് ഇതിൻ്റെ ചാർജ് ഒക്കെ എവിടെയാണെന്ന് അറിയുണ്ടാവുക ഇതിൻ്റെ സർഫസിലാണ് ഉണ്ടാവുക അതായത് അതിൻ്റെ പുറത്താണ് ഉണ്ടാവുക ഓക്കെ ചാർജ് എല്ലാം എവിടെയാണ് ഉണ്ടാവുക സർഫസിലാണ് ഉണ്ടാവുക കേട്ടോ ഓക്കെ ഓക്കെ റെഡി എവിടെയാണ് എവിടെയാണ്ടാവുക സർഫസിലാണ് ഉണ്ടാവുക ഓക്കെ റെഡിയാണല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ് മക്കളെ ഉണ്ടാവുക സർഫസിലാണ് ഉണ്ടാവുക അതായത് അതിന് പുറത്താണ് ഉണ്ടാവുക കേട്ടോ പുറത്താണ് ഉണ്ടാവുക ഓക്കെ ഇനി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഒരു സാധനത്തിൽ ചാർജ് ചെയ്യുമ്പോൾ ഈ പോയിന്റുകളിലെ മൂലകൾ ആ മൂലകളിലാണ് കൂടുതൽ ചാർജ് ഉണ്ടാവുക അതായത് ഇതിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയുണ്ടാവുക നമ്മൾ എങ്ങനെയാണോ ഉണ്ടാവുക ഇങ്ങനെയാണോ ചാർജ് ഉണ്ടാവുക അല്ല നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ മൂലകളിൽ കൂടുതൽ ചാർജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചാർജ് വരയ്ക്കുമ്പോ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ചാർജ് ഉണ്ടാവുക ഇങ്ങനെയാണ് ചാർജ് ഉണ്ടാവുക കണ്ടോ ഇതിന്റെ മൂലകളിൽ കൂടുതലായിട്ടുള്ള ചാർജ് ഉണ്ടാവും അതായത് ആ ഈ ഒരു കോർണേഴ്സിലായിരിക്കും ചാർജ് കൂടുതലുണ്ടാവുക അപ്പം എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ കണ്ടോ ഇപ്പം ഒരു സ്ഫിയർ ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ചാർജ് എങ്ങനെയുണ്ടാവുക യൂണിഫോം കാരണം ഇതിനെന് മൂലയില്ല അല്ലേ ഇതിന് കോർണേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ചാർജ് ഉണ്ടാവുക പക്ഷെ ഇത് നോക്കൂ ദാ ഇവിടെ ഒരു കോർണർ ഉണ്ട് അല്ലേ അപ്പം ഇവിടെ ഒരു കോർണർ ഉള്ളതുകൊണ്ട് നോക്കിക്കേ ഇവിടെ ചാർജ് കൂടുതലാണ് കണ്ടോ ഇവിടെ കുറേ ചാർജ് ഉണ്ട് ബാക്കി എല്ലായിടത്തും ചാർജ് എന്താണ് കുറവാണ് സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ നോക്കിക്കേ കോർണേഴ്സിലാണ് ചാർജ് കൂടുതൽ ഉണ്ടാവുക ഓക്കെ ആണ് ചാർജ് ഉണ്ടാവുക ആൻഡ് കോർണേഴ്സില് ചാർജ് കൂടുതലായിരിക്കും എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക ക്ലിയർ ആണോ സെറ്റ് ആണോ ഓക്കെ ഇനി നിങ്ങൾ ഇടിമിന്നൽ കണ്ടിട്ടുണ്ടോ മക്കളെ ഇടിമിന്നൽ ഇടിമിന്നൽ ഇഷ്ടമാണോ ഇടിമിന്നൽ അല്ലെ മിന്നൽ മുരളി കുറെ കാലം മുമ്പ് മിന്നൽ അടിച്ച് സൂപ്പർ പവർ കിട്ടിയ മിന്നൽ മുരളിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ മക്കളെ അല്ലേ അവ എത്ര പേർക്ക് ഇവിടെ മിന്നല് പേടിയുണ്ട് ദിൽഷ്യാമസിന് പേടിയൊന്നും ഇല്ല കേട്ടോ അല്ലെ ദിൽഷ്യാമസിന് മിന്നല് തീരെ പേടിയില്ലാത്ത ഒരാളാണ് ദിൽഷ്യാമസിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബ്രേവ് ആയതുകൊണ്ട് ദിൽഷാംസിനെ അത്ര പേടിയൊന്നുമില്ല ഇല്ല പക്ഷെങ്കില് ഇവിടെ കുറെ പേർക്ക് പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല മിന്നലടിച്ചാൽ ഓടി വീട്ടിനുള്ളിൽ കയറുന്ന ആൾക്കാരുണ്ടോ ഉണ്ടോ ഉണ്ടോ എസ് ഐ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടിമിന്നലൊക്കെ അടിക്കുന്ന സമയത്ത് ഓടി വീട്ടിൽ ഉള്ളിൽ കയറുന്ന ആൾക്കാരാണോ അല്ല അയ്യോ അമ്മേ ഇടി എന്ന് പറഞ്ഞ് പറഞ്ഞു ഓടോ ഇല്ല കുറെ പേര് ബൈക്കിൽ ബ്രേവായിട്ട് പേടി വന്നില്ല മിസ് എനിക്ക് ലൈറ്റിങ് നന്നു തന്നെ ഇങ്ങനെ പിടിച്ചപ്പുറത്തേക്ക് ഇടുന്ന പോലെ ഉള്ളൂ അല്ലേ വെരി ഈസി സാധനം പക്ഷേ ഈ മിന്നൽ എന്ന് വെച്ചാൽ ശരിക്കും അറിയോ ഈ മിന്നൽ ഇങ്ങനെ 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 വൈറ്റ് കളറിൽ നിങ്ങൾ ഈ ലൈറ്റ് പോലെ കാണുന്ന സാധനം ശരിക്കും അടിച്ചാൽ എന്താ സംഭവിക്കുക നമ്മുടെ മേലിലോട്ടേക്ക് നമ്മൾ പിറ്റേ ദിവസം ചുമരിൽ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും അല്ലേ എന്നിട്ട് പിറ്റേ ദിവസം എന്തിൽ വരും പത്രത്തിൽ വരും മിന്നലടിച്ചു മരിച്ചു അല്ലെ ഇടിമിന്നലേറ്റു മരിച്ചു എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ ആ അതായത് ഈ മിന്നൽ എന്ന് പറയുന്നത് മിന്നൽ മുരളിക്ക് മാത്രമാണ് മിന്നൽ അടിച്ചിട്ട് സൂപ്പർ പവർ കിട്ടുള്ളൂ അത് നമുക്കാണ് അടിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം നമ്മളുടെ അല്ലെ നമ്മൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പൊ നീട്ടിന്ന് മാറ്റുകാരും പറയോ നല്ല അല്ല നല്ലൊരു മിസ്സായിരുന്നു നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു മിസ്സായിരുന്നു ഗതി വന്നില്ലേ എന്ന് പറയുമല്ലേ അല്ലേ അതെ അത്രേ ഉള്ളൂ മിന്നൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല അല്ലെ അത്രേയുള്ളൂ കഥം ഹോട്ടാ വൈ വൈ കഥം അത്രേ ഉള്ളൂ അപ്പൊ ഈ എന്തുകൊണ്ടാണ് മിന്നൽ അടിക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നത് മക്കളെ കാരണം ഈ മിന്നൽ എന്ന് പറയുന്നത് വലിയ വലിയ ആയതുകൊണ്ടാണ് അത്രയും മിന്നൽ 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 മുരളി മിസ് മിസ് ദിൽഷാ ദിൽഷാ അതെ ും കൊണ്ടാണ് അല്ലോ ഓക്കെ അതായത് ഇത് ശരിക്കും എന്താണ് കറണ്ടാണ് അല്ലെ അപ്പൊ നമ്മുടെ മിന്നൽ എന്ന് പറയുന്നത് ഫുൾ ഓൺ കറണ്ടാണ് ഇതിൽ ഫുൾ ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച എങ്ങനെയാ ഈ ആകാശത്ത് കറണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ആകാശത്ത് കരണ്ട് ഉണ്ടാവുന്ന കാര്യം നമുക്ക് എങ്ങനെയാണ് മിന്നൽ ഉണ്ടാവുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ ആകാശത്ത് കുറെ ക്ലൗഡ്സ് ഉണ്ട് അല്ലെ ക്ലൗഡ്സ് ഉണ്ട് ക്ലൗഡ്സ് എന്ന് വെച്ചാൽ മേഘങ്ങളുണ്ട് അല്ലെ അപ്പോൾ ഈ മേഘങ്ങള് തമ്മിൽ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കാം ഈ ആകാശത്തുള്ള മേഘങ്ങൾ എന്ന് പറയുന്നത് ചാർജഡ് ആയിട്ടുള്ള മേഘങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവരുടെ ഇടയിൽ ചാർജ് കൈമാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് ചാർജ് കൈമാറുമ്പോഴാണ് അഥവാ ചാർജിന് ഡിസ്ചാർജ് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ആ നമ്മുടെ മിന്നൽ ഉണ്ടാവുന്നത് ഇനി എങ്ങനെയാണ് മിന്നൽ ഉണ്ടാവുന്നതെന്ന് മിസ്സ് പറഞ്ഞുതരാം കേട്ടോ അപ്പം എങ്ങനെയാണ് മിന്നൽ ഉണ്ടാവുന്നതെന്ന് മിസ്സ് പറഞ്ഞുതരാം ആർക്കും ഇനി ഡൗട്ട് പാടില്ല അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്കറിയാം മുകളിൽ എന്തുണ്ട് െന്താ ഞാൻ വരച്ചു കാണിച്ചുസിന് വളരെയധികം വരയ്ക്കാൻ അറിയുന്നത് ഇതാരാ ഇത് ക്ലൗഡ് അല്ലെ മേഘമാണിത് മേഘം മേഘം പറക്കുത് തക്കുച്ചു കുത്തുക്കുച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് കേട്ടിട്ടില്ലേ അതെ അതായത് മേഘാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ മേഘങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മേഘവും എർത്തും തമ്മിലോ എന്തുണ്ടാവുകയാണ് ചാർജ് കൈമാറുമ്പോഴാണ് അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ ലൈറ്റിംഗ് ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക എപ്പോഴും നമ്മളുടെ ക്ലൗഡിന്റെ ഈ മുഗൾ വശമില്ലേ ഈ മുഗൾ വശം എന്ന് പറയുന്നത് താഴെ വശത്തേക്കാൾ ഹൈറ്റിലല്ലേ അല്ലേ നിൽക്കുന്നുണ്ടാവുക ആണല്ലോ അപ്പോ ഇത് മുകളിലായതുകൊണ്ട് തന്നെ ഈ വശം എന്താവും കൂളാവും അതായത് മുകൾ വശം നല്ല ഹൈറ്റിലായതുകൊണ്ട് മനസ്സിലാക്കണം ഈ മുഗൾ വശം ഹൈറ്റിലായതുകൊണ്ട് ഇത് തണുത്തിട്ട് എന്താവും ഐസ് അങ്ങോട്ട് മാറും എന്തായിട്ട് മാറും മക്കളെ ഐസ് ഐറ്റ് മാറും ഓക്കെ ഓഫ് ദി ക്ലൗഡ് അല്ലെ ക്ലൗഡിന്റെ മുഗൾ വശം ആ നല്ല ഹൈറ്റിലായതുകൊണ്ട് അത് എന്ത് ചെയ്യും കൂളായിട്ട് ഐസ് ഐസായിട്ട് മാറും ഓക്കെ മെസ്സിന്റെ ക്ലൗഡ് കാണാൻ റോഡിലെ കുഴി പോലെ ഉണ്ട് എന്ന് പറഞ്ഞ പേര് വായിക്കാൻ കിട്ടുന്ന പറഞ്ഞാണ് പേര് എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ നമ്മൾ പിന്നെയും കാണണ്ടേ അപ്പൊ മുകൾ ഭാഷ എന്തായി ഐസായിട്ട് മാറി അപ്പോ നല്ല കാറ്റ് ഇങ്ങനെ വീശും അപ്പൊ കാറ്റ് വീശുന്ന സമയത്ത് ഇവര് തമ്മിൽ എന്താണ് ഉരസും അല്ലെ അപ്പൊ മനസ്സിലാക്കുക ഈ ക്ലൗഡ് അല്ലെ മേഘത്തിന്റെ മുകൾ വശം തണുത്തിട്ട് ഐസ് ആയിട്ട് മാറും അപ്പൊ ഐസായിട്ട് മാറുമ്പോൾ അതിന്റെ മുകളിൽ കൂടെ ആര് വീശും നല്ല കാറ്റ് വീശും അപ്പൊ തണുത്ത കാറ്റ് വീശുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ ഇവിടെ അല്ലെ ഒരസി പോവല്ലേ ചെയ്യാ അപ്പൊ ഒരസി പോകുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ വഴി ഇലക്ട്രോൺസ് കൈമാറും അല്ലെ റബ്ബ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് കൈമാറും അപ്പൊ ഇലക്ട്രോൺസ് കൈമാറുമ്പോൾ നമ്മുടെ ക്ലൗഡിന് എന്ത് വരും ചാർജ് ഉണ്ടാവും അപ്പൊ നമ്മുടെ ക്ലൗഡ് എന്തായി ചാർജഡായി അപ്പൊ എങ്ങനെയാണ് ചാർജ് കിട്ടിയത് എങ്ങനെയാണ് മക്കളെ ചാറ്റ് നോക്കൂ എങ്ങനെയാണ് ചാർജ് കിട്ടിയത് ക്ലൗഡിന്റെ അഥവാ മേഘത്തിന്റെ മുകൾ വശം തണുത്ത ഐസായി മാറുന്നു അതിന്റെ മുകളിൽ കൂടെ കാറ്റ് വീശുമ്പോൾ എന്താണ് ഫ്രിക്ഷൻ വഴി നമ്മുടെ ക്ലൗഡ് എന്തായി മാറി ചാർജ്ഡ് ആയിട്ട് മാറി ഓക്കെ ഇപ്പൊ നമ്മുടെ ക്ലൗഡിന് ചാർജ് ഉണ്ട് അല്ലേ ഇനി ഈ ക്ലൗഡിൽ ഈ ചാർജ് ഒക്കെ ഇങ്ങനെ കൂട്ടി വെക്കും അതിൽ കുറേ ചാർജ് ഉണ്ടാവും ും എന്താ മുകൾ വശത്ത് ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക താഴത്തെ എന്തായിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോ എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇത്രയും ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഓക്കെ അപ്പൊ ഇത്രയും ചാർജ് ഉണ്ടാവുമ്പോ ഈ ക്ലൗഡ്സ് ഒന്നും അല്ല അല്ലെ കുറെ ക്ലൗഡ്സ് ഉണ്ടാവും അല്ലേ ഇപ്പൊ കുറേ ക്ലൗഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ ചാർജ് കാരണം ഇതിന്റെ ഇടയിലുള്ള എയർ ഇല്ലേ ഈ എയർ എന്തായി മാറും കണ്ടക്ടർ ആയിട്ട് മാറും അഥവാ ചാർജിനെ കടത്തിവിടും അങ്ങനെ ചാർജിനെ കടത്തി വിടുമ്പോൾ അത്രയും വലിയ ചാർജിനെ അല്ലേ കടത്തിവിടുന്നത് അപ്പം എന്താ സംഭവിക്കുക നല്ല ലൈറ്റ് ആയിട്ട് വരും അതാണ് നമ്മുടെ എന്ത് ലൈറ്റ്നിങ് ആയിട്ട് വരുന്നത് ഓക്കെ റെഡി അപ്പം എന്താ സംഭവിക്കുക നമ്മുടെ ക്ലൗഡ് ചാർജഡായി അപ്പം രണ്ട് ക്ലൗഡ്സിന്റെ ഇടയിലുള്ള എയർ ഈ ചാർജ് കാരണം എന്തായിട്ട് മാറും ആ കണ്ടക്ടേഴ്സ് ആവും അഥവാ കറണ്ടിനെ കടത്തിവിടും അങ്ങനെ ചാർജിനെ ഒറ്റയടിക്ക് അത്രയും വലിയ ചാർജിനെ കടത്തി വിടുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുക അതാണ് നമ്മുടെ മിന്നൽ എന്താണ് മിന്നൽ ഓക്കേ അപ്പം എന്താ സംഭവിക്കുന്നത് അപ്പർ പാർട്ട് കൂളായി ഐസായി എന്നിട്ട് വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ചാർജിന് എന്ത് അല്ലെ ക്ലൗഡ്സിന് എന്ത് കിട്ടി ചാർജ് കിട്ടി അല്ലേ അപ്പം ചാർജ് കിട്ടി റെഡി അപ്പം ചാർജ് കിട്ടിയ സമയത്ത് എന്താ സംഭവിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ആണ് മുകളിൽ ആൻഡ് നെഗറ്റീവ് ചാർജ് ആണ് താഴത്ത് അല്ലേ താഴെ നെഗറ്റീവ് മുകളിൽ പോസിറ്റീവ് എപ്പം നിന്നിട്ട് എന്ത് സംഭവിക്കും ആ ഈ ക്ലൗഡ്സിന്റെ ഇടയിൽ നമ്മുടെ എയർ ഉണ്ടാവും അപ്പം ഇത്രയും വലിയ ചാർജ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ ചാർജ് അങ്ങോട്ട് പാസ് ചെയ്യും അങ്ങനെ ചാർജ് പാസ് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ട് നമുക്ക് ലൈറ്റ്നിങ് ഉണ്ടാവുക ഈ ലൈറ്റ്നിങ് നമ്മളുടെ മേൽ തട്ടിയാൽ നമുക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ ആ അത് നമ്മുടെ മേല് തട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഷോക്ക് അടിക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഓക്കെ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ചില സമയത്ത് ഇടിമിന്നൽ ഏറ്റിട്ട് ചില ബിൽഡിങ്സ് അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളൊക്കെ നിന്ന് കത്തുന്നത് കണ്ടിട്ടുണ്ടോ അല്ലേ ചിലപ്പോൾ നല്ല മഴയൊക്കെ സമയത്ത് അല്ലെ നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തെങ്ങൊക്കെ നിന്ന് കത്തുന്നത് കാണാം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മിന്നലടിച്ചിട്ട് നമ്മളുടെ മരങ്ങളൊക്കെ പച്ചയ്ക്ക് നിന്ന് കത്തുന്നുണ്ടാവും അല്ലേ അപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താണ് ആ വലിയ വലിയ നമ്മളുടെ ബിൽഡിംഗ്സിനെയൊക്കെ ഇതുപോലെ ലൈറ്റ്നിങ്ങിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വീട്ടിന്റെ ഉള്ളില് നമ്മളൊരു സാധനം വെക്കും എന്താണെന്നറിയോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്ക മിന്നൽ രക്ഷാചാലകം എന്താണ് മക്കളെ മിന്നൽ രക്ഷാചാലകം അതായത് നമ്മുടെ വീടുകളിലൊക്കെ നല്ല ഹൈറ്റ് ഉള്ള വീടുകളായിരിക്കില്ലേ അപ്പൊ ഹൈറ്റ് ഉള്ള ഇതുപോലത്തെ ബിൽഡിങ്സിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ ഒരു വലിയതായി ഇതുപോലെയുള്ള മിന്നൽ രക്ഷാചാലകം ചാലകം അഥവാ ലൈറ്റ്നിങ് കണ്ടക്ടറിനെ വെക്കും ഈ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്താ ചെയ്യാന്നറിയോ ഓക്കെ എന്താണ് മക്കളെ ലൈറ്റ്നിങ് കണ്ടക്ടർ ഇതായി ഇതുപോലെ വെക്കും ഈ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്താ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ വർക്ക് ആവുന്നത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ക്ലൗഡ് നെഗറ്റീവ് ചാർജ്ഡ് ആണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പം നമ്മുടെ മിന്നൽ രക്ഷാചാലകം എന്താ നമ്മുടെ അതായത് അർത്ഥിലേക്ക് കുഴിച്ചിട്ടിട്ടായിരിക്കും നമ്മുടെ മിന്നൽ രക്ഷാചാലകം ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മുടെ മിന്നൽ രക്ഷാചാലകതായി ഇങ്ങനെ കൂർത്ത് 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 കൂർത്താണ് നിൽക്കുക അതിൽ ശാമസിന്റെ വര കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ഇത് മിന്നൽ രക്ഷാചാലകാണ് അപ്പോൾ നെഗറ്റീവ് ക്ലൗഡ് ആവുമ്പോൾ ഈ മിന്നൽ രക്ഷാചാലകത്തിലെ നെഗറ്റീവ് ഇവിടെ എന്തുണ്ടാവും പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ അട്രാക്റ്റ് ആയി വരിക അല്ലെ ഈ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ക്ലൗഡ് നമ്മുടെ മിന്നൽ രക്ഷാചാലകത്തിൽ എന്തുണ്ടാക്കും പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കും അല്ലെ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കും ആ നെഗറ്റീവ് ചാർജ് മൊത്തം നമ്മളുടെ എവിടെയായിരിക്കും ഉണ്ടാവുക ആ എർത്തിൽ ഓക്കെ അതായത് നിങ്ങൾ മനസ്സിലാക്കുക ക്ലൗഡില് നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ ചാർജഡ് ആയിട്ടുള്ള ക്ലൗഡ് അല്ലേ അപ്പൊ നമ്മുടെ ക്ലൗഡ് നെഗറ്റീവ് ആണ് ചാർജ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മിന്നൽ രക്ഷാ ചാലകത്തിൽ എന്തുണ്ടാവും പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ഓക്കെ അപ്പോ ഇതിന്റെ ഇടയിൽ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് അല്ലെ അപ്പൊ ഇത് രണ്ടും എന്തായിട്ട് മാറും അല്ലെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അത് അതിനെ ന്യൂട്രലൈസ് ചെയ്യും ന്യൂട്രലൈസ് ചെയ്യാന്ന് പറയാം ചാർജ് ഇല്ലാതെ ആക്കും അതായത് ഈ പോസിറ്റീവും ഈ നെഗറ്റീവും കൂടെ കൂടുമ്പോ എന്താണ് ചാർജ് ഇല്ലാതെ ആവുകയാണ് ചെയ്യുക അപ്പോ എന്തുണ്ടാവില്ല ലൈറ്റ്നിങ് ഇല്ലാണ്ടാവും ഓക്കെ അപ്പൊ നമ്മളുടെ നിരീക്ഷിക്കും ഓക്കെ ഓക്കെ ആ ചർച്ചിലൊക്കെ കാണാല്ലേ യെസ് വെരി ഗുഡ് ചർച്ചുകളിലും ഇതുപോലെ ഹൈറ്റ് ആയിട്ടുള്ള പള്ളികളിലും അതുപോലെ അമ്പലങ്ങളിലും ഒക്കെ നമ്മൾ വെക്കാറുണ്ട് ഇതുപോലത്തെ മിന്നൽ രക്ഷാചാലും ഓക്കെ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക നമ്മളുടെ ക്ലൗഡ് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്ക ഇതേപോലെ നമ്മുടെ മിന്നൽ രക്ഷാചാലകം എന്താ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഇനി നിങ്ങൾ പറഞ്ഞേ ഈ മിന്നൽ രക്ഷാ ചാലകത്തിന്റെ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ക്ലൗഡ് ആണെങ്കിൽ ഇവിടെ എന്ത് ചാർജാവും ഉണ്ടാക്കുക വേഗം എന്ത് എന്ത്ണ്ടാക്കറ്റീവ് ആണെങ്കിൽ ഈ മിന്നൽ രക്ഷാ ചാലകത്തിൽ ഏത് ചാർജാ വരിക ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് അല്ലെ അതായത് ഇവിടെ മൊത്തം നെഗറ്റീവ് ചാർജ് ഉണ്ടാവും പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ഈ മിന്നൽ രക്ഷാ ചാലകം മണ്ണി അല്ലേ ഓക്കെ ആണോ ഓക്കെ ആ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് ചാർജ് അപ്പോൾ എന്താ സംഭവിക്കുക ആ ഈ ഒരു ഫീൽഡ് ന്യൂട്രലൈസ് ചെയ്ത് മിന്നലിനെ ഇല്ലാണ്ടാക്കും അല്ലേ ഈ നെഗറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും കൂടെ ന്യൂട്രലൈസ് ആയിട്ട് പോകും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതാണ് സംഭവിക്കുക അപ്പോൾ ഈ മിന്നൽ രക്ഷാചാലങ്ങൾ എന്താ ഉണ്ടാക്കുക ക്ലൗഡിൻ്റെ അല്ലെ ക്ലൗഡിന് ഏതാണോ ചാർജ് ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടാക്കി എന്ത് ചെയ്യും അത് രണ്ടും കൂടെ ഇല്ലാണ്ടായിട്ടാണ് പോവുക കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മുടെ മിന്നൽ രക്ഷാ ചാലകങ്ങള് വർക്ക് ചെയ്യുന്നത് അപ്പൊ രക്ഷാചാലകങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ വേഗം പറഞ്ഞു മിന്നൽ രക്ഷാ ചാലകങ്ങള് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക തണ്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മിസ് പറഞ്ഞു ഓക്കെ ക്ലിയർ ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മൾ മിന്നലിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലെ മിന്നലടിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ പെട്ടെന്ന് ഇടിമിന്നലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ എന്തൊക്കെയാണ് പറയാറ് ആ അല്ലെ ഫോണൊക്കെ മാറ്റി വയ്ക്കണം അല്ലെ എന്തെങ്കിലും മരത്തിൻ്റെയൊക്കെ മുകളിൽ കയറി ഇരിക്കാനും അല്ലെ മരത്തിൻ്റെയൊക്കെ അതേ സ്റ്റൂളുകളിലൊക്കെ നിലത്ത് കാലൊന്നും അല്ലെ തട്ടിച്ച് ഇരിക്കരുത് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ നല്ലോണം എന്ത് മിന്നൽ വരുന്ന സമയത്ത് അപ്പോൾ ഈ മിന്നലിൽ നിന്നും അഥവാ നല്ല പോലെ ലൈറ്റ്നിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ്നിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ 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 അല്ലെങ്കിൽ നമുക്ക് 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 പ്രശ്നങ്ങൾ ഉണ്ടാവും അതിൽ നിന്നും നിന്നും ചെയ്യാൻ വേ എസ്കേപ്പ് ഫ്രം എന്താ ചെയ്യാ ഒന്ന് നമുക്ക് മിന്നൽ രക്ഷാ ചാലങ്ങൾ അഥവാ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാം അല്ലെ എന്തുണ്ടാക്കാം കെട്ടിടങ്ങളെ മിന്നലിൽ നിന്നും രക്ഷിക്കാൻ മിന്നൽ രക്ഷാ ചാലകം നമുക്ക് ഉപയോഗിക്കാം ഇനിയോ അതായത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പാടില്ല ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അല്ലേ അതായത് നല്ല ഇടി വെട്ടുന്ന സമയത്ത് ടിവിയോ ഫ്രിഡ്ജോ അതിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ്സ് അതാണ് നമ്മളോട് മൊബൈലൊന്നും തൊടരുത് എന്ന് നമ്മളോട് പറയാറുണ്ട് അല്ലേ അപ്പം അതിന് കാരണം എന്താ ഇതുപോലെയുള്ള വൈദ്യുതി ഉപകരണങ്ങളിലൊന്നും പോയിട്ട് തൊടാൻ പാടില്ല അല്ലെ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് ആണല്ലോ നമ്മൾ ഇടി വെട്ടുന്ന സമയത്ത് വേഗം പോയിട്ട് നമ്മൾ ടി വി ഒക്കെ ഓഫാക്കും കേബിളൊക്കെ അഴിച്ചിടും അല്ലേ അതെ ജനലിന്റെ അടുത്തൊന്നും നിൽക്കരുത് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ മനസ്സിലാക്കുക ഡു നോട്ട് ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇനിയോ ഡു നോട്ട് സ്റ്റാൻഡ് നിയർ ഗ്രിൽഡ് വിൻഡോസ് അല്ലെ ഗ്രില്ലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ജനലിന്റെ അടുത്ത് നിന്നൊക്കെ മാറി നിക്കാൻ പറയും നമ്മുടെ അടുത്ത് അപ്പൊ ജനലിന്റെ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്യണം നമ്മൾ മാറി നിൽക്കണം ഇനിയോ ഡു നോട്ട് സ്റ്റാൻഡ് നിയർ ദി ടോൾ ട്രീസ് അല്ലെ നമുക്കറിയാം വലിയ വലിയ ട്രീസിലൊക്കെ മിന്നലടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന്റെ അടിയിൽ പോയിട്ട് നിൽക്കാൻ പാടുണ്ടോ ഇല്ല ഇപ്പോൾ വലിയ വലിയ മരങ്ങളുടെ അടിയിലൊന്നും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് നിൽക്കരുത് ഇനിയോ ഡു നോട്ട് വോക്ക് ത്രൂ ഓപ്പൺ സ്പേസ് അല്ലേ തുറസായ സ്ഥലത്ത് കൂടെ അല്ലെ മിന്നലടിക്കുന്ന സമയത്ത് നമ്മൾ തുറസായ സ്ഥലത്ത് കൂടെ ഇങ്ങനെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക മിന്നലടിക്കും അല്ലേ മിന്നലടിക്കും ആൻഡ് നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണെന്നുണ്ടെങ്കിൽ അല്ലേ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിൽക്കാതെ കിടക്കുക അല്ലേ കിടന്നാൽ മതി അല്ലെ നമ്മൾ ബോംബൊക്കെ പൊട്ടുന്ന സമയത്ത് കിടക്കുന്ന പോലെ മിന്നൽ അടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിലത്ത് കിടക്കണം നിൽക്കാൻ പാടില്ല കേട്ടോ ഇനിയോ ഡു നോട്ട് യൂസ് ടെലിഫോൺസ് വെൻ ദർ ഇസ് ലൈറ്റ്നിങ് അല്ലെ ലൈറ്റ്നിങ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല ക്ലിയർ സെറ്റ് ആണോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പൊ മനസ്സിലാക്കുക കെട്ടിടത്തിൽ മിന്നൽ രക്ഷാചാലകം ഉണ്ടാക്കുക തുറസ്സായ സ്ഥലത്ത് നിൽക്കരുത് ഒറ്റപ്പെട്ട വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടില്ല തുറസായ സ്ഥലത്താണെങ്കിൽ കമിഴ്ന്നു കിടക്കുക മിന്നലുള്ള സമയത്ത് ശരീരം നനയ്ക്കാതിരിക്കുക വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക ഭിത്തിയിൽ തൊട്ട് നിൽക്കാതിരിക്കുക ലോഹങ്ങളിൽ തൊടാതിരിക്കുക അല്ലെങ്കിൽ ഇല്ലിലൊന്നും തൊടാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്നിങ്ങിൽ നിന്നും അഥവാ മിന്നലിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ഓക്കെ റെഡി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചാപ്റ്റർ ആണ് അപ്പം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ഓരോ ക്ലാസ്സുകളും വരുമ്പോൾ നിങ്ങൾക്ക് അല്ലെ നമുക്കിനി വളരെ കുറച്ച് സമയുള്ളൂ അപ്പൊ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ക്ലാസ്സിൽ വരുമ്പോൾ ലൈവില് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് ഓക്കെ ഇനി നമ്മുടെ ക്ലാസ് നോട്ട്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ട മക്കളെ നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാം മുകളിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും അതിൽ ജോയിൻ ചെയ്താൽ മതി ലൈവ് കഴിഞ്ഞാൽ കിട്ടും ഇനി നമ്മൾ വീണ്ടും മിസ് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ട്വൻറ്റി ഡേയ്സ് ഇരുപത് ഡേയ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് എട്ടാം ക്ലാസ് മൊത്തം നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ സൺഡേ കൃത്യമേടയ്ക്ക് ആരും മറക്കരുത് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ ലാസ്റ്റ് ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക എന്തായാലും വരിക കേട്ടോ ഓക്കെ എന്തായാലും ക്ലാസ്സിന് വരിക മറക്കരുത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക അതായത് ക്ലാസ് നയനിലെ ഏറ്റവും ബെസ്റ്റായിട്ട് ആദ്യം മുതലേ എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങണം എന്നാഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക വരിക ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം അത്രയും കാര്യമാണ് മെസ്സിന് പറയാനുള്ളത് അപ്പോൾ നന്നായിട്ട് പഠിക്കാം ആൻഡ് റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവരും ആ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഓക്കെ മക്കളെ അപ്പം അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ ഓക്കെ നിങ്ങൾക്ക് ഓക്കെ അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ് ഒന്നുമില്ല ലൈറ്റ്നിങ്ങിൽ നിന്നും അഥവാ ഇടിമിന്നൽ ഏറ്റു കഴിഞ്ഞാൽ ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കാര്യം കമൻ്റ് ചെയ്യുക ഓക്കെ ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓക്കെ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ മക്കളെ അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ അരിവൻറ്റി ആണ് അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക ടറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്